സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അക്ഷയ്. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെയിൻലി മൂന്ന് മെത്തേഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, മറ്റൊന്ന് ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ്, അതേപോലെ ഷോർട്ട് ലിങ്ക്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഏൺ ചെയ്യണം എന്നിങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, അതേപോലെ ഇപ്പോൾ കാർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അതെ, കോഴ്സ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. ഇപ്പോൾ നമ്മൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളുള്ള ആൾക്കാരായിരിക്കാം. ചിലർക്ക് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവും. ചിലർക്കിപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. സോ അങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് വേണമെങ്കിൽ കോഴ്സുകളായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്നും റവന്യൂ സമ്പാദിക്കാം. ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റാണ് ഉഡമി എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ അപ്പോൾ ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ നമ്മുടെ ഡെമോ വീഡിയോ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഈ കോഴ്സിന് ഒരു പർട്ടിക്കുലർ പാക്കേജ് അത് എത്ര രൂപയാണെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉഡമി അതേപോലെ യൂട്യൂബ് എല്ലാം കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ പഠിക്കേണ്ട ആൾക്കാർ, അതായത് സ്കില്ല് ലേൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഉടമയിൽ വരിക. പിന്നെ ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഓരോ ജനറേഷനിലെ ആൾക്കാർ വന്നാലും ശരി, അവർക്ക് പുതിയതായിട്ട് ലേൺ ചെയ്യണം എന്ന് വെച്ചാൽ ഷുവർലി അവർ കയറി പർച്ചേസ് ചെയ്യും. മാസം ഏകദേശം $1,000 വരെ ഉണ്ടാക്കുന്നവരുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കില്ല് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പഠിപ്പിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണെങ്കിലും അൺഅക്കാഡമി പോലെയുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ അതിനെയും കോഴ്സുകളാക്കിയിട്ട് സെല്ല് ചെയ്ത് ഏൺ ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമിയിൽ കുറച്ച് അവർ കണ്ടീഷൻസ് പറയും, ഇത്രയും ലൈവ് മിനിറ്റ് എല്ലാം പറയും. പിന്നെ അവർ നിങ്ങളുടെ വീഡിയോ നോക്കും, നിങ്ങളുടെ ലൈവ് വാച്ചിങ് ആൾക്കാരെല്ലാം കൗണ്ട് നോക്കും. പിന്നെ അതിന് ശേഷം അവർ അപ്രൂവൽ തന്നതിന് ശേഷമായിരിക്കും നമ്മൾക്ക് അൺഅക്കാഡമിയിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അൺഅക്കാഡമി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ആഡ്സെൻസ് യൂസ് ചെയ്ത് റവന്യൂ ഏൺ ചെയ്യുകയാണ്. ആഡ്സെൻസ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അതെ, നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ എന്ത് യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് ആണെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നായാലും മെയിൻ ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്നുള്ള റവന്യൂ ആണ്. ഗൂഗിൾ പോസ്റ്റ് ചെയ്യുന്ന ആഡിന് പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ സെർവറിൻ്റെ കോസ്റ്റ് എല്ലാം വരും. ബ്ലോഗ് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരു ട്രാഫിക് സോഴ്സ് എന്തായാലും ഉണ്ടാവണം, എന്നാലേ നമുക്ക് അതിൽ നിന്ന് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പുതിയതായിട്ടുള്ള കണ്ടൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസം മുമ്പായിട്ട് നമ്മൾ വൺ പ്ലസ് നോഡ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വേണമെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലോഗിൽ വൺ പ്ലസ് നോഡിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് നമുക്ക് മുൻപ് തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പ്രോപ്പറായിട്ടുള്ള മെറ്റാ ടാക്സും അതേപോലെ ഡിസ്ക്രിപ്ഷൻ, ബാക്കി കണ്ടൻറ്റ് എല്ലാം പ്രോപ്പറായിട്ട് കീവേഡ്സ് യൂസ് ചെയ്ത് ആഡ് ചെയ്ത്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ്ലി ചെയ്താൽ നമ്മൾക്ക് ഓൾറെഡി ട്രാഫിക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് 4,000 മണിക്കൂർ വാച്ച് ടൈമും അതേപോലെ 1,000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആഡ്സെൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലാണുള്ളത്, നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആർട്ടിക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പുതിയ കണ്ടൻസ് ഫോക്കസ് ചെയ്ത് അങ്ങനെ ബ്ലോഗ് എഴുതാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. സോ ഇതിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് അല്ലാതെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതെ, ഫേസ്ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഞാൻ പറയാം. അതിൽ ഏകദേശം 160,000 മിനിറ്റാണ് വാച്ച് ടൈം വേണ്ടത്. അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് ഏകദേശം 6 മാസം മുൻപ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഏകദേശം ആ പേജിൽ 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം. സോ അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തും നമ്മൾക്ക് വേണമെങ്കിൽ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും.
അതിന് ഡി എസ് എൽ ആർ വേണം എന്നില്ല. നമ്മൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് നല്ല പിക്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് വേണമെങ്കിൽ നമ്മൾക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചധികം വെബ്സൈറ്റുകളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വെബ്സൈറ്റുകളാണ് ഷട്ടർ സ്റ്റോക്കും 500 pixels. സോ ഇതിൽ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ മൊബൈലിലെടുത്ത പിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡി എസ് എൽ ആറിൽ എടുത്ത പിക്സ് ആണെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുമിച്ച് അതായത് അറ്റ് എ ടൈം തന്നെ എടുത്ത എല്ലാ പിക്സും അപ്ലോഡ് ചെയ്യാതിരിക്കുക. വീക്ക്ലി ഒരു 5 photos വീതം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി, കാരണം നമ്മുടെ അക്കൗണ്ട് ഒന്ന് ആക്റ്റീവായി വെക്കാനായിട്ട്. ഇപ്പം നിങ്ങളെടുത്ത ഫോട്ടോസ് അത്ര നല്ലതാണെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ അവരെന്തായാലും ആ ഫോട്ടോ നിങ്ങളുടെ നിന്ന് മേടിക്കും. സോ അതിന് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ മെത്തേഡ്, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് സെല്ല് ചെയ്ത് റവന്യൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതെ, നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആമസോണിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ കൂടിക്കൊണ്ടുവരുന്ന ഒരു ടൈമാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ബോട്ടിൽ ആർട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ്ങോ അങ്ങനെ അത്യാവശ്യം നല്ല പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രൊഡക്റ്റിനെ ആമസോണിൽ സെല് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ആ സൈറ്റിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. സോ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ് ആസ് എ ബ്രാൻഡ്. ഇപ്പം നിങ്ങൾക്ക് പറ്റിയൊരു ബ്രാൻഡ് നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ അങ്ങനെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആ നെയിം വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതേ നെയിം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ആമസോണിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഗുണം ഞാൻ എന്താണെന്ന് പറയാം. പെയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്പീഡായിട്ടായിട്ട് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് വേണമെങ്കിൽ റവന്യൂ കിട്ടും. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും അതേപോലെ യൂട്യൂബ് ആണെങ്കിലും നമുക്കതിൽ മെർച്ചൻഡൈസ് സെല് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി 1000 വെച്ചാണ് അക്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. സാനിറ്റൈസർ, മാസ്ക്, അതേപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഈ ഒരു 3 എന്തായാലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് മെത്തേഡ്സും 100% ജെനുവിൻ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് 1 ചില്ലിക്കാശ് പോലും നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ നമ്മളിപ്പോൾ ഈ വേസ്റ്റ് ചെയ്യുന്ന ടൈം മാക്സിമം നിങ്ങളെ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ് തിങ്, കുറച്ച് പേര് എന്നോട് മൊബൈലിൽ നിന്ന് എങ്ങനെ ഗെയിം ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് ചോദിച്ചു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണ്, എങ്ങനെ മൊബൈൽ യൂസ് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യണം എന്ന് ചോദിച്ചു. സോ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്യണം എന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ബൈ ബൈ.